ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ കുല്ലി ഷൈ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമഖദാരിഹി അലീം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടിയിട്ട് സ്വലാത്തുൽ ഫാത്തിഹ ചുരുങ്ങിയത് ഒരു ദിവസം ഒരു തവണയെങ്കിലും പതിവാക്കണം എന്നതിനെക്കുറിച്ചിട്ടായിരുന്നു. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പറയുന്നത് മരിക്കുന്ന സമയത്ത് മരണവേദന ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മരണവേദന എന്നുള്ളത് വളരെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് എന്നുള്ളത്. മരണവേദനയുടെ കാഠിന്യത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പാടോടുകൂടി നമ്മൾ കാത്തു നിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് മരണം അല്ലേ. നമുക്ക് ഈമാനിലായിട്ട് മരണപ്പെടണം, പിന്നെ മരിക്കുന്ന സമയത്ത് നമുക്ക് വേദനയൊന്നും ഉണ്ടാവരുത്, അതുപോലെ തന്നെ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മളോടൊപ്പം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടാവണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ മശായഖന്മാർ പഠിപ്പിച്ച് തന്നിട്ടുള്ള ഒരു ചെറിയ വെറുതെ ഉണ്ട് എന്ന് അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം മരണവേദന വളരെ വലിയ വേദനയാണെന്ന് ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് കാണാം. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ദുആ ചെയ്തിരുന്നു മരണവേദന ലഘൂകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, ആ ഹദീസുകളൊക്കെ നമുക്ക് കാണാം. അതേപോലെ തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണവേദന ലഘൂകരിക്കപ്പെടാനുള്ള ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ സൂറത്ത് യൂസുഫ് പതിവാക്കുക, സൂറത്ത് യൂസുഫ് പതിവാക്കി കഴിഞ്ഞാൽ അവർക്ക് മരണവേദന ലഘൂകരിക്കപ്പെടുമെന്നൊക്കെ നമുക്ക് ഹദീസിൽ കാണാം. അതേപോലെ തന്നെ മരണാസന്നനായിട്ടുള്ള ഒരാളുടെ അരികിൽ വെച്ചിട്ട് സൂറത്ത് യാസീൻ ഊതി കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ മരണവേദന ലഘൂകരിക്കപ്പെടുമെന്നൊക്കെ നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ നമ്മളിന്ന് പറയുന്നത് ഒരു സലാം ആണ്. ഇൻഷാല്ലാ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ചാനൽ സ്വലാത്തും പിന്നെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സലാമൊക്കെ പ്രചരിപ്പിക്കാനുള്ളൊരു ചാനലാണ്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് മരണവേദന ലഘൂകരിക്കപ്പെടാനുള്ള ആ വെറുതെ എന്താണെന്ന് നോക്കാം. നമ്മളെ ഷെയ്ഖ് ഇമാം അഹമ്മദ് തിജാനി തങ്ങളൊപ്പം ദിനേന പതിവാക്കിയിരുന്ന ഒരു കാര്യമായിരുന്നു 100 തവണ എല്ലാ ദിവസവും എന്ത് ചെയ്യുക, അസ്സലാമു അലൈക അയ്യുഹ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് എല്ലാ ദിവസവും 100 തവണ ബഹുമാനപ്പെട്ട സയ്യിദന ഷെയ്ഖ് തിജാനി തങ്ങളൊപ്പം ചൊല്ലിയിരുന്നു. അപ്പോൾ ദിനേന 100 തവണ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള ഈ സലാം പറയുന്നതിന് വലിയ പ്രത്യേകതയുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഉമർ സയ്യിദ് അൽഫൂത്തി തങ്ങൾ പറയുന്നുണ്ട്, വല്ല ഒരാളും ദിനേന 100 തവണ അസ്സലാമു അലൈക അയ്യുഹ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ചൊല്ലുകയാണെങ്കിൽ അവന് സക്കറാത്തുൽ മൗത്ത് അനുഭവപ്പെടുകയില്ല, അവനക്ക് മരണവേദന ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ പതിവാക്കിയ ആളുകളിൽ പലരും മരണപ്പെട്ടിട്ടുള്ളത് സുജൂദിലായിക്കൊണ്ടാണെന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതായിട്ട് കാണാം. അതേപോലെ തന്നെ ഷെയ്ഖ് മാഉൽ ഐനീൻ എന്നറിയപ്പെടുന്ന ഒരു മഹാനുണ്ട്. അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയുന്നുണ്ട് ഒരാൾ അസ്സലാമു അലൈക അയ്യുഹ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ദിനേന 100 തവണ ചൊല്ലിക്കഴിഞ്ഞാലും അവന് മരണവേദന ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കപ്പെടും, അവൻ്റെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കപ്പെടുകയും അവനൊരു പ്രയാസം ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പം എല്ലാ ദിവസവും അസ്സലാമു അലൈക അയ്യുഹ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് 100 തവണ ചൊല്ലുന്നതിന് വലിയ മഹത്തുണ്ട്. അങ്ങനെ ഒരാൾ പതിവാക്കുകയാണെങ്കിൽ അവന് മരണവേദന ഉണ്ടാവില്ല, അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസം അവന് ബാധിക്കില്ല, അവന് എപ്പോഴും എളുപ്പം ആയിരിക്കും എല്ലാ കാര്യങ്ങളും. നല്ല രസകരമായിട്ടുള്ളൊരു ചരിത്രമുണ്ട്. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ആരിഫീങ്ങളിൽ ഒരാൾ ബഹുമാനപ്പെട്ട സ്വഹാബിവര്യനായിട്ടുള്ള ജാബിർ ബിൻ അബ്ദുള്ള തങ്ങളെ സ്വപ്നത്തിൽ കാണാണ്ട്. ഇപ്പോൾ ആ സമയത്ത് ഈ ആരിഫായിട്ടുള്ള മഹാന് ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദുള്ള തങ്ങളോട് ചോദിച്ചു, തങ്ങളെ അള്ളാഹിനെ ഓർത്തിട്ടെങ്കിൽ എനിക്കൊരു ഹദീസ് പറഞ്ഞിരുന്നു, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്തുനിന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഹദീസ് നിങ്ങൾ എനിക്ക് പറഞ്ഞുതരുമെന്ന് വയ്ക്കും ഈ ജാബിർ ബിൻ അബ്ദുള്ള തങ്ങളോട്. അപ്പോൾ ജാബിർ ബിൻ അബ്ദുള്ള തങ്ങൾ പറയും, ഞാൻ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ട്, വല്ല ഒരാളും ദിനേന 100 തവണ എൻ്റെ മേൽ സലാം പറയുകയാണെങ്കിൽ അവന് മരണത്തിൻ്റെ രുചി അവന് അനുഭവിക്കുകയില്ല എന്നുള്ളത്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ദിനേന 100 തവണ അസ്സലാമു അലൈക അയ്യുഹ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നുള്ള രൂപത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലോ നമ്മൾ 100 തവണ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ നമ്മൾ സലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, മരണവേദന ഉണ്ടാവില്ല, നമുക്ക് ഭൗതിക ജീവിതത്തിൽ ഒരു പ്രയാസം വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വാഹത്തുക്കൾ. എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പമാക്കപ്പെടും, പിന്നെ ഇമാനിലായിട്ടുള്ള മരണമൊക്കെ നമുക്ക് കിട്ടും എന്ന് മാത്രമല്ല, ഈ ഒരു കാര്യം ഉന്നതരായിട്ടുള്ള ആരിഫ്യങ്ങളൊക്കെ പതിവാക്കി വന്നിട്ടുള്ളതാണ്. ഏറ്റവും വലിയ ഉദാഹരണമാണ് സയ്യിദന ഷെയ്ഖ് ഇമാം അഹമ്മദ് തിജാനി തങ്ങളൊപ്പാപ്പ. അപ്പോൾ തന്നെ ഷെയ്ഖ് ഉമർ സയ്യിദ് അൽഫൂത്തി തങ്ങൾ തിജാനി ദുനിയാഖത്തിൽ വലിയ മഹാനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണ്, ഈ രൂപത്തിൽ ദിനേന 100 തവണ ഈ
സലാം പതിവാക്കിയിട്ടുള്ള ആളുകളിൽ പലരും മരണം പെട്ടിട്ടുള്ളത് സുജൂദിലായിക്കൊണ്ടാണ്. അപ്പം നമുക്ക് നല്ലൊരു മരണം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു പ്രയാസമില്ലാത്തൊരു മരണം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഏറ്റവും ഉന്നതമായിട്ടുള്ള രീതിയിൽ നമ്മൾ മരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു വിറുതാണ് എന്ന് മാത്രമല്ല, നമ്മളെ ഭൗതിക ജീവിതം ഇത് എളുപ്പമാക്കി തീർക്കും എന്നുള്ളതാണ് ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം ദിനേന ചെയ്യുക ഇൻഷാല്ലാ. അത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മൾ ദിനേന ഒരു 100 തവണ അസ്സലാമു അലൈക്കും അയ്യോ നബി റഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ് ഇൻഷാല്ലാ. അത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ അസ്സലാമു അലൈക്കും അയ്യോ നബി റഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുമ്പോൾ നമ്മൾ മുത്തുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ടാണ് സലാം പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ സ്വലാത്ത്, നമുക്ക് രണ്ട് രൂപത്തിൽ സ്വലാത്ത് കാണാൻ പറ്റും. ഒന്ന്, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതാലനോട് പറയാം, എങ്ങനെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അദദ കുല്ലി ഷൈ, ആ രൂപത്തിൽ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന രൂപത്തിലുള്ള സ്വലാത്തുകൾ ഉണ്ടാകും. അതായത് അല്ലാഹുവിനോട് പറയണം നമ്മൾ, അല്ലാഹുവേ നീ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ നിൻ്റെ അറിവോളം നീ എന്ത് ചെയ്യണേ സ്വലാത്ത് സലാമുകൾ വർഷിക്കണേ എന്ന് പറയണം. ഇത് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. രണ്ടാമത്തെ ഒരു രൂപം എന്താണ്, നമ്മൾ മുത്തുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് വിളിച്ചിട്ട് തങ്ങളോട് സലാത്ത് സലാമുകൾ പറയാം. അതെങ്ങനെ, അസ്സലാത്തു വസ്സലാമു അലൈക അയ്യുഹ നബി റഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ സലാം പറയുമ്പോൾ, അതായത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് വിളിച്ചിട്ട് നമ്മൾ സലാം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി അദബ് നമ്മൾ പാലിക്കുക. കാരണം നമ്മളെ സലാം മുത്തുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് കേൾക്കുകയും അവിടുന്ന് വാലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് തങ്ങൾ പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ മുത്തുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലിരുന്നിട്ട് തങ്ങളുടെ മുമ്പിലിരുന്നിട്ടാണ് നമ്മൾ ഈ സലാം പറയുന്നത് എന്നുള്ള രൂപത്തിലൊക്കെ ചെയ്യുക ഇൻഷാല്ലാ. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മൾക്ക് എല്ലാവർക്കും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിയായ പ്രേമത്തെ നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സദാ നേരം ഉണർവിൽ തന്നെ കാണുന്നതിനുള്ളൊരു ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മൾക്ക് നൽകട്ടെ. ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രേമത്തെ അല്ലാഹു സുബ്ഹാനഹു വതാല വർദ്ധിപ്പിച്ച് നൽകട്ടെ ഇൻഷാല്ലാ. നമ്മളെ ജീവിതവും മരണമൊക്കെ മുത്തുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രേമത്തിലായിട്ട്, മുത്തുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രേമത്തിലായിട്ട് മരിക്കാനും, മുത്തുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രേമത്തിലായിട്ട് ഉയർത്ത് നൽകാനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് ഭാഗ്യം നൽകട്ടെ ഇൻഷാല്ലാ. നമ്മളെ ജീവിതവും മരണവും മരണത്തിന് ശേഷമുള്ള ജീവിതമൊക്കെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആവട്ടെ ഇൻഷാല്ലാ. ആമീൻ ബിജാഹി നബിയിൽ അമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.